ശ്രീലങ്കയിലെ ജനകീയ സമരത്തെ പിന്തുണച്ച് യുഎഇയിലെ ശ്രീലങ്കൻ നിവാസികൾ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ദുരിതമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ആശങ്കയിലാണ് ഇവർ. ജനകീയ സമരത്തിനൊടുവിൽ സമാധാനപരമായ ജന്മദേശത്തേക്ക് മടങ്ങാം എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവർ. സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും കൊണ്ട് ദുരിതത്തിലായ ശ്രീലങ്കൻ ജനത നീതിക്കായുള്ള പോരാട്ടത്തിലാണ്. ഓരോ ദിവസത്തെ ഭക്ഷണത്തിന് പോലും ക്ഷാമം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കഴിയുകയാണ് യുഎഇയിലെ ശ്രീലങ്കക്കാർ. പലരുടെയും കുടുംബം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ശ്രീലങ്കയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് യുഎഇയിൽ വിതരണം ചെയ്തു വന്നിരുന്ന ജാഫ്ന സ്വദേശി ജസീർ ബിസിനസ് പ്രതിസന്ധിയിലാണ്. അത് ഡീസലിന്റെ അവസ്ഥ കൊണ്ട് നമുക്ക് ബിസിനസ് മുൻകൂട്ടി ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളിലേ ഉള്ളൂ. പറഞ്ഞാൽ കിങ് കോക്കനട്ട് പപ്പായന്റെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അവിർ മാർക്കറ്റിലേക്ക്. പിന്നെ ഒരു രണ്ട് മാസമായിട്ട് സാധനം വന്നിട്ടേ ഇല്ല. അപ്പോൾ സാധനം വന്നാൽ പിന്നെ ഭയങ്കര ഡാമേജ് കിട്ടുന്നുണ്ട്. ഇന്ധനത്തിനും ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നാട്ടിൽ നിന്നും മാതാപിതാക്കളെ യുഎഇയിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് കൊളംബോ സ്വദേശിയായ അസ്ലം. ഫുൾ വിലവാസികൾ കൂടുതലാണ്, സാധനങ്ങളിൽ ഗ്യാസ്ക്ക് ലൈനിൽ നിൽക്കണം. 5 to 7 days they are on the line. So avar pattidilla appo avar ivada vandengil smooth aayittu jeevikkan pattum appo adana yan uddeshichirund family ivada kondu varan ellarum kudi. ഇപ്പോൾ നടക്കുന്ന ജനകീയ പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നവരാണ് ശ്രീലങ്കൻ വംശജരിൽ ബഹുഭൂരിപക്ഷവും. രാജ്യം ഭരിച്ച സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് പ്രതിസന്ധികൾക്കെല്ലാം കാരണമെന്നും ഇവർ പറയുന്നു. വിളിച്ചു പറഞ്ഞ് അങ്ങനെ രാത്രി നൈറ്റ് പോയിട്ട് ലൈനിൽ ഇരുന്നിട്ട് പിന്നെ രാവിലെ അടുത്ത് പോകുമ്പോൾ പെട്രോൾ തീർന്നു പറഞ്ഞു. അതെല്ലാം കേൾക്കും ഭയങ്കര സങ്കടമാണ്, ഭയങ്കര കരഞ്ഞു പോയി. ഞാൻ അങ്ങനെ ഇതായിപ്പോയി, ഇത്ര ബുദ്ധിമുട്ടായിപ്പോയി. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ പതിയെങ്കിലും ശ്രീലങ്ക പഴയ ജീവിതത്തിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവർ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ശ്രീലങ്കയിലെ ജനകീയ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നവരാണ് യുഎഇയിലെ ശ്രീലങ്കൻ വംശജരിൽ ഏറിയ പങ്കും. മതിയായ ഭക്ഷണമോ മരുന്നോ ഇന്ധനമോ ഇല്ലാതെ ദുരിതത്തിലായ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഓരോ ദിവസവും ഇവർ തള്ളി നീക്കുകയാണ്. രാഷ്ട്രീയ പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് അറുതിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം ദിവ്യ ഹരിദാസ്, ജനം, ദുബായ്.